പോൾസ് ഫൂളിഷ് ബോസ്റ്റിംഗ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രഭാഷണ ഖണ്ഡമാണ് നാം ഇന്ന് ശ്രദ്ധിക്കുന്നത്. 2 കൊരിന്ത്യർ 11:18 വിരോധാഭാസങ്ങൾ വരച്ചിട്ടുകൊണ്ട് ഒരു വിഡ്ഢിയെപ്പോലെ തന്നെ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് ശ്ലീഹ തൻ്റെ ക്രിസ്തുവിലുള്ള യഥാർത്ഥമായ അഭിമാനം വരച്ചിടുന്നു. ശരീരത്തിൽ അഭിമാനം കൊള്ളുകയും അതേസമയം പരിശുദ്ധാത്മാവിനെ ജീവിതത്തിൽ നിന്ന് നിരസിക്കുകയും ചെയ്യുന്നവരെ ലജ്ജിതനാക്കാൻ ശ്ലീഹ തൻ്റെ തന്നെ വീഴ്ചകളെയും തകർച്ചകളെയും ഉപാധിയാക്കുകയാണ്. ക്രിസ്തുവിനായി ബോഷനായി മാറിയവൻ ലോകത്തിൽ അഭിമാനിക്കുന്നവരുടെ മുൻപിൽ തൻ്റെ മുറിവുകൾ തുറന്നു വയ്ക്കുന്നു. ഗിരിപ്രഭാഷണത്തിൻ്റെ ജീവിതാവിഷ്കാരം തന്നെയാണ് ഇവിടെ ശ്ലീഹ അനുവർത്തിക്കുന്നത്. തുരുതുരെ വെടിവെക്കുന്നത് പോലെയാണ് അവൻ്റെ ഭാഷ, സ്റ്റെക്കാറ്റോ സ്റ്റൈൽ. ഒരുപക്ഷെ ജീവിതം ഒരു യന്ത്രത്തോക്കിൽ നിന്നെന്ന പോലെ തൻ്റെ നേരെ തൊടുക്കുന്ന പ്രഹരങ്ങൾക്ക് നേരെ ക്രിസ്തുവിലുള്ള ഉറപ്പ് ഹുപ്പോസ്റ്റാസിസിൽ ആസ്പദമാക്കി നെഞ്ചുവിരിച്ച് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം അത്. കഴിഞ്ഞ ദിവസം ഒരു എപ്പിസോഡിൽ കണ്ടതുപോലെ കാറ്റലോഗ് ഓഫ് സർക്കംസ്റ്റൻസസ് കഠിന സാഹചര്യങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. പറയാനാണെങ്കിൽ ശരീരത്തിൻ്റെ പൈതൃകത്തിൻ്റെ മേന്മയിൽ താൻ ഒട്ടും പിറകിലല്ല എന്ന് ശ്ലീഹ അവകാശപ്പെട്ടു തുടങ്ങുകയാണ്. പാടുപീഡകളുടെ കാര്യത്തിൽ പല പ്രാവശ്യം മരണത്തെ തൊട്ടുമടങ്ങിയവനുമാണ്. ഈ കഠിന പർവ്വങ്ങളിലെല്ലാം തന്നെ അപ്പോഴും അപ്പുസ്തരിക ചൈതന്യം ഒരു തരി പോലും മങ്ങാതെ കാത്തിട്ടുമുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും താൻ അഭിമാനിക്കുന്നെങ്കിൽ അത് തൻ്റെ തന്നെ ബലഹീനതയിൽ മാത്രമായിരിക്കും എന്നാണ് ശ്ലീഹ ഒടുക്കം പ്രഖ്യാപിക്കുന്നത്. അതിയായത് എന്ന് സൂചിപ്പിക്കുന്ന ഊപ്പേർ എന്ന പദത്തിൻ്റെ ധാരാളിത്തം കടന്നു വരുന്ന ഭാഗങ്ങളാണ് 2 കൊരിന്ത്യർ 10:13 അധ്യായങ്ങൾ. കാഠിന്യങ്ങളുടെ ആധിക്യത്തെ കുറിക്കുന്നത്, എന്നാൽ അതിലും മീതെയാണ് ക്രിസ്തുവിലുള്ള സന്തോഷാധിക്യം. ഇന്ന് സങ്കീർത്തനം 34 ചോദിക്കുന്നു, ആരാണ് ജീവൻ അഭിലഷിക്കാത്തത്, ദൈവമുഖം കാണാൻ കൊതിക്കാത്തത്? ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നിയേക്കാം എല്ലാവരും ജീവനെ കാംക്ഷിക്കുന്നുവെന്ന്. എന്നാൽ അതത്ര ശരിയല്ല. മരണത്തെ പുൽകുന്നവരുമുണ്ട്, പലപ്പോഴും ഇഞ്ചിഞ്ചായിട്ടാണെന്ന് മാത്രം. മോശ ജീവൻ്റെയും മരണത്തിൻ്റെയും തിരഞ്ഞെടുപ്പ് പേറുന്ന ഈ രണ്ട് വഴികളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് നിയമാവർത്തനം 30:19. ഈ സങ്കീർത്തനത്തെ അധികരിച്ചുകൊണ്ട് പത്രോസ് ശ്ലീഹ പ്രായോഗികമായ ധാർമ്മികതയെ പഠിപ്പിച്ചിട്ടുമുണ്ട്, പ്രത്യേകിച്ച് നാവിൻ്റെ ദുരുപയോഗത്തെ പ്രമേയമാക്കി. 1 പത്രോസ് 3:10-12. നാവിൽ ദൈവമാധുര്യം കിനിയുന്നവനും പ്രാർത്ഥനകളിൽ ദൈവത്തിൽ അലിയുന്നവനും ഈ ജീവൻ്റെ വഴി തേടുക തന്നെ ചെയ്യും. അതേസമയം ഈ ജീവൻ്റെ വഴി നിരവധി സഹനങ്ങൾ ഉൾച്ചേരുന്നു എന്നുകൂടി ഓർമ്മിപ്പിക്കാനും സങ്കീർത്തകൻ മറക്കുന്നില്ല. നീതിമാന്റെ കഷ്ടതകൾ നിരവധിയാണ്, എന്നാൽ ദൈവം അതിൽ നിന്നെല്ലാം അവനെ മോചിപ്പിക്കും. ലജ്ജിതരാകാതെ ദൈവമുഖശോഭ തേടാൻ നമുക്കാകണം എന്ന് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നു. ശ്ലീഹ ചെയ്യുന്നതും അത് തന്നെയാണ്. തൻ്റെ കുറവുകൾ ദൈവിക സമ്പത്തിനോട് ചേർത്ത് വായിക്കുമ്പോൾ അവന് അത് നിറസമൃദ്ധിയാകുന്നു. ഇന്ന് ഗിരിപ്രഭാഷണത്തിലെ ഒരു പ്രധാന ഖണ്ഡത്തിലേക്ക് നാം കടക്കുകയാണ്. 6:19 പ്രായോഗിക ജീവിതത്തിലെ ധാർമ്മികതകളെ വിവരിക്കുന്ന ഈ ഭാഗം അവസാനിക്കുന്നത് 7:12. തുടർന്ന് വരുന്ന 7:13-14 വാക്യങ്ങളാണ് ഈ പ്രബോധനങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു താക്കോൽ. രണ്ടു തരം വഴികളെക്കുറിച്ചുള്ള പ്രബോധനമാണത്. വഴി ഓദോസ്, ഇടുങ്ങിയ വഴി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്, വിശാല വീതിയാകട്ടെ തിന്മയുടെ വഴി മരണത്തിലേക്ക് നയിക്കുന്നതും. മോശ ജനത്തെ ഓർമ്മിപ്പിച്ച ജീവൻ്റെയും മരണത്തിൻ്റെയും വഴികൾ തന്നെ, ദ ടു വേസ് കേമ. സമ്പത്താണ് ഈ വഴിയിലെ ആദ്യ വിഷയം. നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കും. അവ നമ്മുടെ ഹൃദയ വിചാരങ്ങളെ വാർത്തെടുക്കും. അവ പേഴ്സ്പെക്റ്റീവ്സ് ഇൻഫോം അവർ ഹാർട്ട്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ നിഴലും വെളിച്ചവും വീണുകിടപ്പുണ്ട്. പുറവഴി നോക്കിയാൽ നമ്മുടെ അകവഴികൾ കാണാനാകും. ആദ്യം നാം ദൈവരാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. 6:33 ഈ വചനമാണ് ഈ വ്യാഖ്യാന വഴിയിൽ നമുക്ക് മാർഗദീപം. സമ്പത്തുകൾ കൂട്ടിച്ചേർക്കാൻ മനുഷ്യൻ ഏതറ്റം വരെയും പോകുന്ന ഈ കാലഘട്ടത്തിൽ ഈ ആധാരവാക്യം മനസ്സിൽ ആഞ്ഞു പതിപ്പിക്കണം. ചില വൈജ്ഞാനികർ പറയുന്നത് മാനവ ചരിത്രത്തിൽ സമ്പത്തിന് ഒരു ഉപകരണം, ടൂൾ, പിന്നെ ഒരു ഉത്തേജക മരുന്ന്, ഡ്രഗിൻ്റെ സ്വഭാവമുണ്ടെന്നാണ്. ഈ രണ്ട് സംവിധാനങ്ങളും മനുഷ്യൻ തൻ്റെ തൃഷ്ണകളെ ഉത്തേജിപ്പിക്കാൻ തൻ്റെ ശാരീരിക വ്യവസ്ഥകളോട് ചേർത്ത് വെച്ചവയാണ്. ഉദാഹരണം, വെറും കൈകൊണ്ട് ചെയ്യാനുള്ള പരിമിതികൾ അതിലംഘിക്കാൻ നാം ഉപകരണങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. സ്വാഭാവിക തൃഷ്ണകളെ ഉത്തേജിപ്പിക്കാൻ ലഹരി പദാർത്ഥങ്ങളും കണ്ടെത്തി. ധനം കാലക്രമേണ ഇവ രണ്ടിൻ്റെയും സ്വഭാവം പ്രകടമാക്കാൻ തുടങ്ങിയെന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് ധനം അതൊരു ഭൗതിക വസ്തു മാത്രമല്ല, സമകാലിക മാനുഷിക വ്യവസ്ഥയിൽ ശരീരത്തിൻ്റെ തന്നെ ഒരു വിപുലീകരണമാണ്, അൻ എക്സ്റ്റെൻഷൻ ഓഫ് ബോഡി. ഈ ശാരീരിക വ്യവസ്ഥയിൽ മാംസത്തിൽ അഭിമാനിക്കുന്നവർക്കെതിരെയാണല്ലോ ശ്ലീഹ ഇന്ന് പ്രസംഗിച്ചതും. അതുകൊണ്ട് ഹൃദയമെന്ന ശാരീരിക അടയാളം സമ്പത്തിനാൽ കലരണമോ അതോ സ്വർഗത്തെ പോകണമോ എന്ന് നാഥൻ ചോദിക്കുന്നു. എവിടെ നമ്മുടെ സമ്പത്ത്, അവിടെ തന്നെയാണ് നമ്മുടെ ഹൃദയവും.
നമ്മുടെ സമ്പത്തിനോട് വൈകാരികമായൊരടുപ്പം നമുക്ക് കൈവരുന്നത് ശ്രദ്ധിച്ചാൽ തന്നെ ഇത് മനസ്സിലാകും. നാട്യശാസ്ത്രം പഠിപ്പിക്കവേ ഒരു മഹാമുനി പറഞ്ഞതുപോലെ ശാന്തത എന്നത് തൃഷ്ണ ക്ഷയസുഖമാണ്. അതായത് തൃഷ്ണകൾ ശാരീരിക അഭിനിവേശങ്ങൾ ക്ഷയിക്കുമ്പോൾ ഉള്ള സുഖാനുഭവമാണ് ശാന്തത.